Hello everyone, welcome to a new video of Techosa Robotics. നമ്മളെല്ലാവരും ഇന്ന് സുപരിചിതരായി ഉപയോഗിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടേഴ്സ്. എന്നാൽ കമ്പ്യൂട്ടറിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ? റാം, മദർ ബോർഡ്, ഹാർഡ് ഡ്രൈവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ വീഡിയോയിലൂടെ ഈ പാർട്സിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഏതൊരു ടാസ്കിനെയും ഡിസ്പ്ലേ ചെയ്യുന്ന പാർട്ടാണ് മോണിറ്റർ. അതുകൊണ്ട് തന്നെ മോണിറ്റർ ആണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഔട്ട്പുട്ട് ഡിവൈസ്. എന്നാൽ കമ്പ്യൂട്ടറിൽ ഇൻപുട്സ് കൊടുക്കുന്നത് കീബോർഡും മൗസും യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഇൻപുട്ട് ഡിവൈസസ് കീബോർഡും മൗസുമാണ്. ഇതല്ലാതെയുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കേസ് എന്താണെന്ന് നോക്കാം. ഇതിനെ പൊതുവെ CPU എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും CPUവിനെയും മറ്റ് ഇമ്പോർട്ടൻ്റ് കമ്പോണൻസിനെയും ഹോൾഡ് ചെയ്യുന്ന ഒരു കേസാണിത്. ഇതിനെ നമ്മൾ കമ്പ്യൂട്ടർ ക്യാബിനറ്റ് എന്നും പറയാറുണ്ട്. മിക്ക കമ്പ്യൂട്ടർ കേസുകളുടെയും സൈഡ് പാനൽ ഇങ്ങനെ അഴിച്ചു മാറ്റാവുന്നതാണ്. ഈ സൈഡ് പാനൽ സ്ക്രൂസ് വെച്ചായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സൈഡ് പാനൽ മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള പാർട്സിനെ നമുക്ക് കാണാം. ക്യാബിനറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ അതിലുള്ള കമ്പോണൻസിന് ഒരു എൻക്ലോഷറായി പ്രവർത്തിക്കുക എന്നതാണ്. ഇനി നമുക്ക് മദർ ബോർഡ് എന്താണെന്ന് നോക്കാം. മദർ ബോർഡാണ് ബാക്കിയുള്ള കമ്പോണൻസിനെയും കണക്ട് ചെയ്യുന്നത്. മദർ ബോർഡ് കുറേ സ്ലോട്ട്സും പോർട്സും ഉള്ള ഒരു സർക്യൂട്ട് ബോർഡാണ്. മദർ ബോർഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്. കാരണം അതില്ലാതെ ബാക്കിയുള്ള കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ കഴിയില്ല. മോണിറ്റർ, കീബോർഡ്, മൗസ് ഒക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്സ് ശരിക്കും മദർ ബോർഡിൻ്റെ പോർട്സ് ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡാണ് ബാക്കിയുള്ള കമ്പോണൻസ് എത്രത്തോളം അഡ്വാൻസ് ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് പാർട്സിനെ വിളിക്കുന്ന കോമൺ നെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ. ഇനി റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി. ഹാർഡ് ഡ്രൈവ് ആണ് കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ്. ഇനി ഗ്രാഫിക് കാർഡിനെയാണ് നമ്മൾ GPU അല്ലെങ്കിൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി CPU ആണ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഓരോ ടാസ്ക്കും പ്രോസസ്സ് ചെയ്യുന്നത് CPUവിൻ്റെ ഉള്ളിലാണ്. ഒരേ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി CPUവിനുണ്ട്. വലിയ എമൗണ്ട് ഡേറ്റ റീഡ് ചെയ്ത ശേഷം ആ ഡേറ്റ വേണ്ട പോലെ അറേഞ്ച് ചെയ്ത് അതിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഓരോ പ്രോഗ്രാംസും CPU റൺ ചെയ്യുന്നത്. കാഴ്ചയിൽ ചെറുതായിട്ട് തോന്നുമെങ്കിലും CPU വളരെ എക്സ്പെൻസീവ് ആണ്. പ്രോസസ്സറിൻ്റെ കോമൺ എക്സാമ്പിൾസ് ആണ് ഇൻസലിൻ്റെ i3, i5, i7, അതുപോലെ തന്നെ AMDയുടെ Ryzen 3, 5, 7 ഒക്കെ. CPU ഉപയോഗിക്കുന്നതനുസരിച്ച് അത് ഒരുപാട് ചൂടാകും. ചൂടായാൽ പെർഫോമൻസ് കുറയും. അതുകൊണ്ട് CPUവിൽ ഒരു ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഹീറ്റ് സിങ്ക് ചൂട് വലിച്ചെടുക്കും. അതോടൊപ്പം എയർ ബ്ലോ ചെയ്ത് തണുപ്പിക്കാൻ ഒരു ഫാനുമുണ്ട്. ഇനി നമുക്ക് റാം എന്താണെന്ന് നോക്കാം. പ്രോസസ്സറിന് തൽക്കാലത്തേക്ക് ആവശ്യമായി വരുന്ന ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. മദർ ബോർഡിലെ റാം സ്ലോട്ടിൽ അറ്റാച്ച് ചെയ്യുന്ന ചെറിയ തിൻ സ്റ്റിക്കായിട്ടാണ് റാം കാണപ്പെടുന്നത്. കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമിനും റാം യൂസ് ചെയ്യും. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ റാമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റാസ് എല്ലാം നഷ്ടമാകും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹാർഡ് ഡ്രൈവിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഹാർഡ് ഡ്രൈവിൽ നമുക്ക് ഡേറ്റ എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. നമ്മുടെ പിക്ചേഴ്സ്, മൂവീസ്, ഫിലിംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡ്രൈവിലാണ്. ഹാർഡ് ഡ്രൈവിൽ സ്റ്റോർ ചെയ്ത ഡേറ്റ കമ്പ്യൂട്ടർ ഓഫ് ആയാലും നഷ്ടമാകില്ല. ഹാർഡ് ഡ്രൈവ് റാമിനെ അപേക്ഷിച്ച് ഒരുപാട് സ്ലോ ആണെങ്കിലും വലിയ എമൗണ്ട് ഓഫ് ഡേറ്റ അതിന് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. റാമും ഹാർഡ് ഡ്രൈവും ഒരുമിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അത് റൺ ചെയ്യാൻ ആവശ്യമായ ഡേറ്റ CPU ഐഡൻറ്റിഫൈ ചെയ്യും. ഈ ഡേറ്റ ഹാർഡ് ഡ്രൈവിൽ നിന്നും എടുത്ത് റാമിൽ സ്റ്റോർ ചെയ്യും. കാരണം റാം ഹാർഡ് ഡ്രൈവിനേക്കാൾ ഒരുപാട് വേഗമേറിയത് കൊണ്ടാണ്. നിങ്ങളൊരു ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ലോഡിംഗ് സ്ക്രീൻ കാണിക്കാൻ കാരണം ആ ഗെയിം ഡേറ്റ ഹാർഡ് ഡ്രൈവിൽ നിന്നും റാമിലേക്ക് ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നീട് നിങ്ങൾ ഗെയിം സേവ് ചെയ്യുമ്പോൾ ഹാർഡ് ഡ്രൈവിലേക്ക് അത് തിരിച്ച് സേവ് ആവും. അങ്ങനെ കമ്പ്യൂട്ടർ ഓഫ് ആയാലും നിങ്ങൾക്ക് ഗെയിം ഡേറ്റ നഷ്ടമാകില്ല. ബേസിക് ഡിഫറൻസ് എന്തെന്നാൽ റാം പ്രോഗ്രാം റൺ ചെയ്യാൻ സഹായിക്കും, ഹാർഡ് ഡ്രൈവ് ആ പ്രോഗ്രാം ഇൻസ്റ്റോൾ ചെയ്യാനും. മാത്രവുമല്ല,
ഈ പ്രോഗ്രാംസിൽ ഉപയോഗിക്കുന്ന ഇമേജസ് വീഡിയോസ് പോലുള്ള ലാർജ് ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഹാർഡ് ഡ്രൈവ് സഹായിക്കും. ഇന്നത്തെ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ് ഡ്രൈവിനേക്കാൾ പവർഫുള്ളായ SSDs അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ SSDs വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡ്രൈവിൻ്റെയും SSDയുടെയും ഒരു കോമ്പിനേഷനാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്രാഫിക് കാർഡിലേക്ക് വരാം. കമ്പ്യൂട്ടറിൽ നാം ചെയ്യുന്ന ഓരോ ടാസ്കിനെയും സീറോസ് ആൻഡ് വൺസ് ആയി കൺവേർട്ട് ചെയ്യുന്നു. അത് പ്രോസസ്സ് ചെയ്ത ഒരു ഔട്ട്പുട്ടാണ് ഡിസ്പ്ലേയിൽ നമ്മൾ കാണുന്നത്. ചെറിയ ടാസ്കൊക്കെ ഇങ്ങനെ സീറോസ് ആൻഡ് വൺസ് ആയി കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ മദർബോർഡിന് കഴിയും. പക്ഷേ ഹൈ ക്വാളിറ്റി ഗെയിംസൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പവർ മദർബോർഡിനില്ല. ഇവിടെയാണ് നമ്മൾ ഗ്രാഫിക് കാർഡ് ഉപയോഗിക്കുന്നത്. ഗ്രാഫിക് കാർഡ് ഒരു ചെറിയ കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്. അതിൻ്റെ പേർപ്പസ് മോണിറ്ററിൽ കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യുക എന്നതാണ്. നിങ്ങളൊരു 3D ഗെയിം കളിക്കുകയാണെങ്കിൽ അതിലെ 3D വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത് CPU ആണ്. റാമിൽ നിന്നുള്ള ഡേറ്റ എടുത്തിട്ടാണ് CPU ഇത് ചെയ്യുന്നത്. റാം ഈ ഡേറ്റ എടുക്കുന്നത് ഹാർഡ് ഡ്രൈവിൽ നിന്നാണ്. പക്ഷേ ഗ്രാഫിക് കാർഡാണ് നമ്മുടെ ക്യാരക്ടർ ഗെയിമിൽ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി 3D വേൾഡിനെ 3D ആയി തോന്നിപ്പിക്കുന്നത്. വീഡിയോ എഡിറ്റിങ്ങിലും 3D ഡിസൈൻസ് ഉണ്ടാക്കുന്നതിലും ഗ്രാഫിക് കാർഡ് അത്യാവശ്യമാണ്. ഈ പറഞ്ഞ എല്ലാ കമ്പ്യൂട്ടർ കമ്പോണൻസിനും പവർ നൽകുന്നത് പവർ സപ്ലൈ ആണ്. വോൾ സോക്കറ്റിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആകുന്ന പാർട്ടാണ് പവർ സപ്ലൈ. അതിൻ്റെ ഫംഗ്ഷൻ ബാക്കിയുള്ള കമ്പോണൻസിന് ഇലക്ട്രിസിറ്റി കൊടുക്കുക എന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ അടിസ്ഥാന ഭാഗങ്ങളും നമ്മൾ ഈ പറഞ്ഞവയിൽ ഉൾപ്പെടുന്നു. എന്നാൽ വെബ് ക്യാം, പ്രിൻറ്റർ പോലെയുള്ള ആക്സസറീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് വർക്കിങ്ങിന് ഇവർ ആവശ്യമായി വരുന്നില്ല. അപ്പം കമ്പ്യൂട്ടറിൻ്റെ പാർട്സിനെ പറ്റി പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.